സമൂഹത്തിന് ഇന്ന് സ്വാഭാവികമായൊരു പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടതായി കാണുന്നു. ഉദാഹരണത്തിന്, നമ്മുടേതല്ലാത്ത എല്ലാ പ്രശ്നങ്ങൾക്കു നേരെ കണ്ണടയ്ക്കുകയും വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട എന്ന് ചിന്തിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു. ഇതിന് കാരണമെന്ത്? ഇതിനുള്ള പ്രതിവിധി എന്ത്? വേണ്ടാണ്ട് പ്രതികരണമായിട്ട് ആരും നടക്കൊന്നും വേണ്ട, പക്ഷെ വേണ്ടതിനൊക്കെ പ്രതികരിക്കണം. പ്രതികരണം ശാസ്ത്രീയമായിരിക്കണം, ശാസ്ത്രീയമായിരിക്കണം. അതിന് എന്താണ് ഉപായം എന്ന് ചോദിച്ചാൽ, ധർമ്മശാസ്ത്രങ്ങളെ ശരിക്ക് പഠിച്ചാൽ സ്വാഭാവികമായി തന്നിൽ നിന്ന് ശാസ്ത്രീയമായ പ്രതികരണങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉണ്ടാവും. ഇന്ന് നമ്മൾ ചുരുങ്ങിയ പരിധികളിലേക്ക് ഒതുങ്ങുന്നത് കാണുക. ഒന്നുകിൽ ഫ്ലാറ്റിൻ്റെ 4 മതിൽക്കെട്ട്, അല്ലെങ്കിൽ അവനവൻ്റെ വീടിൻ്റെ 4 മതിൽക്കെട്ട്, അതിനപ്പുറത്തേക്ക് ബന്ധപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ അർത്ഥപ്പതിക്കുന്നു. എന്തിനാ ഞാനതൊക്കെ വേണ്ട? മാത്രമല്ല, ഈ പ്രതികരണങ്ങൾ വളരെ ചുരുങ്ങിപ്പോകുന്നു. തൻ്റെ മേഖലയിൽ പത്നിക്കോ പതിക്കോ പോലും സ്ഥാനമില്ലാത്ത അത്ര നമ്മൾ ചുരുങ്ങിപ്പോകുന്നില്ലേന്ന്. പണ്ടൊക്കെ പറയാൻ തൻ്റെ ഒരു കുടുംബം നേരിടും, ഇന്നിപ്പോൾ കുടുംബം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ്. ഏയ്, അവളെന്തായിക്കോട്ടെ, അവളോട് ഞാനായിട്ടൊന്നും പറയണ്ട, അവനെന്തായിക്കോട്ടെ, അവനോട് ഞാനൊന്നും പറയണ്ട. ഈ രീതിയിലേക്ക് ഒരു കുടുംബത്തിൽ തന്നെ, ഭാര്യ ഭാര്യയുടെ ലോകത്ത്, ഭർത്താവ് ഭർത്താവിൻ്റെ ലോകത്ത്, കുട്ടി കുട്ടിയുടെ ലോകത്ത്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പോലും ഇല്ലാതാവുന്നു. പല വീടുകൾക്കും സ്ഥിതിയാണ്, ഇവിടെ ഇരിക്കണവരല്ലാട്ടോ. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും ഇല്ലാച്ച പിന്നെ എന്തിനാ നമ്മൾ കുടുംബം എന്ന് പറയണേ? അവൻ കമ്പ്യൂട്ടറിന് മുമ്പിലാവും കുറെ നേരം, അതിന് മുമ്പെന്നായിരിക്കും കഴിക്കണത്, അതിന് മുമ്പെന്നായിരിക്കും കുടിക്കണത്, അവൻ അറിയുന്നില്ല കഴിക്കണതും കുടിക്കണം. വേറെ ചിലർ, അവള് ടിവിന്റെ മുമ്പിലായിരിക്കും ഇരിക്കണത്. ചെറിയ കുട്ടിയാവുമ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ടി വി കാണിച്ച് കൊടുക്കുന്ന സമ്പ്രദായം വരെ അമ്മമാർ അനുവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളതാരും ചെയ്യുന്നില്ല എന്നറിയാം. 4 നമ്മൾ നശിപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയ്ക്ക് ഏറ്റവും പ്രധാനമാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുക എന്നുള്ളത്, ദിവസം കുറച്ചു നേരമെങ്കിലും ഒന്നിച്ചാവുക, അതുപോലും നമുക്കില്ലാണ്ടാവുകയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേ സ്വാഭാവികമായിട്ട് പ്രതികരണം വർദ്ധിക്കും. അല്ലാതെ ഒതുങ്ങി 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 പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? വംശനാശം ഏറെക്കുറെ സംഭവിച്ചു കഴിഞ്ഞതും ശേഷിക്കുന്നതിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ജനവിഭാഗത്തിൻ്റെ, ദക്ഷിണ അമേരിക്കൻ ജനതയുടെ ആന്തരികമായ ദുഃഖത്തെയും രോഷത്തെയും എല്ലാം കാണിക്കുന്ന ഒരു കവിതാഭാഗം ഓർമ്മ വരികയാണ്. നമ്മളതിൻ്റെ മൂലം വായിച്ചിട്ടില്ല. കവിത ഇംഗ്ലീഷിലും സ്പാനിഷിലുമാണ്, അതിൻ്റെ തർജ്ജമ മലയാളത്തിലുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിങ്ങനെയാണ്, അവർ വരുന്നു കൈ നിറയെ ആയുധങ്ങളുമായി. ഞാൻ സമാധാനിച്ചു, അവർ എൻ്റെ കുഞ്ഞിൻ്റെ നേർക്കാണല്ലോ വരുന്നത്. ഞാനും ഭാര്യയും സുരക്ഷിതരാണല്ലോ, ഞങ്ങൾക്ക് വീണ്ടും കുഞ്ഞുണ്ടാകാമല്ലോ. അടുത്തത്, അവർ വീണ്ടും വരുന്നു കൈ നിറയെ ആയുധങ്ങളുമായി. ഞാൻ സമാധാനിച്ചു, അവർ എൻ്റെ ഭാര്യയുടെ നേർക്കാണല്ലോ വരുന്നത്. ഞാൻ സുരക്ഷിതനാണല്ലോ, എനിക്ക് മറ്റൊരു ഭാര്യ ഉണ്ടാകാമല്ലോ. അടുത്തത്, അവർ വീണ്ടും വരുന്നു കൈ നിറയെ ആയുധങ്ങളുമായി. അവർ എൻ്റെ നേർക്കാണ് വരുന്നത്. അയ്യോ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ഒരു ദൈവം അവനെ രക്ഷിക്കാൻ പോണില്ല. ചിന്തിക്കുക, നമ്മളും ഇതുപോലെ, അത് നായരല്ലേ, ഇത് ഈഴവരല്ലേ, അത് ചെറുമരല്ലേ, അത് പുലയരല്ലേ, അത് പട്ടേരിയല്ലേ, അത് നമ്പൂതിരിയല്ലേ, അത് നമ്പീശനല്ലേ, അത് മാരാരല്ലേ, അത് വാരരല്ലേ എന്ന് പറഞ്ഞ് പല വിഭാഗങ്ങളായി, പല തട്ടുകളായി നമ്മളെ വിഭജിച്ച് വിഭജിച്ച് ചെറിയ 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 വ്യക്തിത്വങ്ങളിലേക്ക് ഒതുങ്ങി ഈ കോലത്തിലൊക്കെയായി. ഇനിയെങ്കിലും നമ്മൾ സനാതന ധർമ്മം എന്നുള്ളൊരു വിശാലതയിലേക്ക് ചിന്ത നയിക്കുന്നില്ലെങ്കിൽ അത്യാപത്കരമാണ്. അവിടെ വേണ്ടാത്ത പ്രശ്നം ഉണ്ടാക്കാനല്ല പറയുന്നത്, പക്ഷേ
നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കും വിധം അറിയാനും അറിയിക്കാനും വേണ്ടിടത്ത് വേണ്ടത് പ്രതികരിക്കാനും നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നോക്കൂ, കൗരവ സദസ്സ് പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടു. ദുര്യോധനന്റെ നിർദ്ദേശമനുസരിച്ച് ദുശാസനാണ് വസ്ത്രാക്ഷേപം ചെയ്തത്. ദുര്യോധനനും ദുശാസനനും ചെയ്തതിനേക്കാൾ കൊടിയ പാപം ഭീഷ്മര് ചെയ്തു എന്ന് സ്വാമി ചിദാനന്ദപുരി പറയും. നിങ്ങൾ എത്ര പേര് യോജിക്കുന്ന അറിയില്ല. അയ്യോ, പിതാമഹൻ ഭീഷ്മര് സർവജ്ഞൻ പാപം ചെയ്തു എന്നാ സ്വാമി പറയുന്നത്? തീർച്ചയായിട്ടും. മീണ്ടാണ്ടിരുന്നു, അവിടെ ഗർജിക്കേണ്ടതായിരുന്നു. നടുത്തളത്തിലേക്ക് ചാടി ഇറങ്ങി ഭീഷ്മര് ശക്തമായി ഗർജിച്ചിരുന്നെങ്കിൽ അവിടെ നിൽക്കുമായിരുന്നു സ്ത്രീയുടെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന താൻ തോന്നിത്തം. നേരെ മറിച്ച് അർത്ഥസ്യ ദാസ സർവേപി നാർത്ഥോ ദാസോഹി കസ്യജിത്, എല്ലാവരും ധനത്തിൻ്റെ ദാസന്മാരാണ്, ധനം ആരുടെയും ദാസനല്ല എന്ന മര്യാദയെ പാലിച്ചുകൊണ്ട് ഉണ്ടചോറിന് കൂറ് കാണിച്ച് ഭീഷ്മർ അങ്ങനെ ഇരുന്നു. എന്ത് സംഭവിച്ചു? ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു. ചിലർ വിചാരിക്കുന്നത് ശരം കൊണ്ട് ഇങ്ങനെ ശയ്യ ഉണ്ടാക്കി ഭീഷ്മരതിൽ കിടന്നതാണ്. അല്ല, മഹാഭാരതം വായിക്കുന്നവർക്കറിയാം ദേഹം മുഴുവൻ ഒരു ഇഞ്ച് സ്ഥലമില്ലാതെയെ ടമ്പുകളോടുകൂടിയ ഭീഷ്മര് അതോടുകൂടി മറിഞ്ഞു വീഴുകയാണ്. അങ്ങനെയാണ് ശരശയ്യ കിടക്കുന്നത്. തല മാത്രം ഉയർത്തി വെക്കാനേ മൂന്ന് അമ്പ് കൊണ്ട് അർജുനൻ ഒരു തലേണ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളു. അതും അമ്പ് കൊണ്ടാണ്, തലേന്ന് പൊന്തിച്ച് വെക്കാൻ. ഇങ്ങനെ ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണ് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയും, യുധിഷ്ഠിര സർവജ്ഞനാണ് കിടക്കുന്നത്, ഒന്ന് പോയി ഉപദേശം മേടിച്ചോ വല്ലതുമൊക്കെ. അപ്പോൾ യുധിഷ്ഠിരനും ഭീമനും അർജുനനും നക്കുലനും സഹദേവനും കൂടി ഒത്തൊരുമിച്ച് പോയി ഭീഷ്മരുടെ അരിക നിന്ന് വലിയ ഉപദേശങ്ങൾ കേൾക്കും. മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗങ്ങളിലൊന്നാണ്. ഇവിടെ ഒരു സംശയം, ഭീഷ്മർ പുതുതായിട്ട് വല്ലതും പഠിച്ചോ? ഭീഷ്മർ പുതുതായിട്ട് എന്തെങ്കിലും കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് പുതിയ അറിവുണ്ടാക്കിയോ ഉപദേശിക്കാൻ? ഇല്ല. അപ്പൊ ഭീഷ്മർക്ക് ഈ അറിവ് മുമ്പും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പിന്നെന്തുകൊണ്ട് ഉപദേശം മേടിക്കുമെന്ന് കൃഷ്ണൻ പറഞ്ഞില്ല? ഇപ്പോഴാണ് ഉപദേശിക്കാൻ അർഹത വന്നത്. നേറി 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 താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് മുഴുവൻ പര്യാലോചിച്ച് പശ്ചാത്തപിച്ച് ഉള്ളു ശുദ്ധമായി ഇനി ഉപദേശിക്കാൻ അർഹത വന്നു. ശ്രദ്ധിക്കുക, വേണ്ട സമയത്ത് വേണ്ടത് പ്രതികരിക്കുന്നില്ലെങ്കിൽ നമുക്കൊക്കെ നാളെ ഒരു ശരശയ്യ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ഒരു പാഞ്ചാലിയുടെ വസ്ത്രമാണ് ആക്ഷേപിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് നമ്മുടെ രാഷ്ട്രമാതാവിൻ്റെ തന്നെ വസ്ത്രം ആക്ഷേപിക്കപ്പെടുകയാണ്. ഭാരതാംബയുടെ തന്നെ വസ്ത്രം ഇന്ന് ആക്ഷേപിക്കപ്പെടുകയാണ്. നമ്മുടെ സമൂഹത്തിൽ പിഞ്ചു പെൺകുട്ടികളുടെ വസ്ത്രം ആക്ഷേപിക്കപ്പെടുകയാണ്. മുത്തശ്ശിമാരുടെ വസ്ത്രം ആക്ഷേപിക്കപ്പെടുകയാണ്. ഈ ഭാരതാംബയുടെ വസ്ത്രം ആക്ഷേപിക്കപ്പെടുകയാണ്. ഇവിടെ നമുക്ക് മിണ്ടാണ്ട് ഭീഷ്മരെ പോലെ മൗനം അവലംബിച്ചിരുന്നാൽ അതും നമ്മുടെ മൗനാവലംബം ഇപ്പം എപ്പോഴും എല്ലാ പോലും ഒരുപോലെ അല്ല കേട്ടോ.